നമസ്കാരം. ഒരുപക്ഷെ കഴിവുള്ള ഒരു കോളേജ് അധ്യാപികയെ കേരളത്തിലെ ചില തൽപര വിദ്യാഭ്യാസ സംരക്ഷകർ ഇത്ര കണ്ട് മാനസികമായി പീഡിപ്പിച്ചു കാണില്ല, പ്രിയ വർഗീസിനെ പോലെ. എന്നിട്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്തസ് ഉയർത്തിയിരിക്കുന്നു പ്രൊഫസർ പ്രിയ വർഗീസ്. പ്രിയ വർഗീസിന്റെ നിലപാടുകൾ വാസ്തവം വസ്തുതാപരമെന്ന് തെളിഞ്ഞിരിക്കുന്നു സുപ്രീംകോടതി മുമ്പാകെ. ഇതുവരെ കോടതി മുമ്പാകെ സംസ്ഥാന സർക്കാർ തുടക്കം മുതൽക്കേ കൈക്കൊണ്ട നിലപാടുകളും ശരിയെന്ന് തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യയാണ് പ്രിയ വർഗീസ് എന്നത് മാത്രമാണ് ആ അധ്യാപികയിൽ തൽപര വിദ്യാഭ്യാസ സംരക്ഷകർ കണ്ട കുറവ്. വിദ്യാഭ്യാസപരമായി കാണേണ്ട ഒരു വിഷയത്തെ രാഷ്ട്രീയ വൈരാഗ്യത്തോടെയും പകപോക്കലോടെയും കണ്ട തൽപരരുടെ കുതന്ത്രങ്ങളാണ് ആ അധ്യാപികയെ കോടതി കയറ്റിയതും ബുദ്ധിമുട്ടിക്കുന്നതും. ഒടുവിൽ തൻ്റെ വാദങ്ങൾ നിലപാടുകളൊക്കെ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അധിക വാദമൊന്നും ഇനി വേണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിൻ്റെ നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികളിൽ വിശദവാദം കേൾക്കൽ ആവശ്യമില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങൾ കണ്ടതാണെന്നും ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ജെ കെ മഹേശ്വരി നിരീക്ഷിച്ചു. ഏത് സാഹചര്യത്തിലാണ് സുപ്രീംകോടതിക്ക് എതിർകക്ഷികളോട് ഇത് പറയേണ്ടി വന്നത്? ഇനി പ്രിയ വർഗീസ് കേസിൽ തുടർവാദമൊന്നും ആവശ്യമില്ല എന്ന്? ഹർജികൾ തിങ്കളാഴ്ച പരിഗണനയ്ക്കെടുത്തപ്പോൾ കേസിലെ വിവിധ കക്ഷികൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന് പ്രിയ വർഗീസിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നിതീഷ് ഗുപ്ത സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ച സുപ്രീംകോടതി കേസിലെ മറ്റു കക്ഷികൾക്ക് പ്രിയയുടെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയം കൂടി അനുവദിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഹർജികൾ പരിഗണിക്കുന്നത് നാലാഴ്ചത്തേക്ക് സുപ്രീംകോടതി മാറ്റിവെച്ചു. നാലാഴ്ചയ്ക്ക് ശേഷം വിശദമായി വാദം കേൾക്കുന്ന ദിവസങ്ങളിൽ ഒന്നിലേക്ക് ഈ ഹർജി മാറ്റണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരിൽ ഒരാൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് വിശദമായ വാദം വേണ്ട കേസല്ല ഇതെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ജെ കെ മഹേശ്വരി നിരീക്ഷിച്ചത്. തിങ്കളാഴ്ച വെള്ളിയാഴ്ച പരിഗണിച്ച് തീർക്കാവുന്ന ഒരു കേസ് മാത്രമാണിതെന്നും ജസ്റ്റിസ് മഹേശ്വരി അഭിപ്രായപ്പെടുകയും ചെയ്തു. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായുള്ള തൻ്റെ നിയമനം റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ടാണ് പ്രിയ വർഗീസ് സുപ്രീംകോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത്. സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കരുത്, യു ജി സി ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി നിയമനം റദ്ദാക്കാനാകില്ല, യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ നിയമനം എന്നും പ്രിയ വർഗീസ് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അവധിയെടുക്കാതെയുള്ള ഗവേഷണ കാലം സർവീസേ കണക്കാക്കണമെന്നും ഡെപ്യൂട്ടേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങളും അധ്യാപന പരിചയനത്തിൻ്റെ ഭാഗമാണെന്നുമാണ് പ്രിയ വർഗീസ് പറയുന്നത്. അസോസിയേറ്റ് പ്രൊഫസർ നിയമന കേസിൽ പ്രിയ വർഗീസിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയിൽ ശരിയായൊരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടേഷൻ സർവ്വസാധാരണമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സുപ്രീംകോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ഡെപ്യൂട്ടേഷൻ യോഗ്യതയ്ക്ക് കുറവാക്കിയാൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരാകാൻ അധ്യാപകർ തയ്യാറാകില്ല എന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിയാണ് ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. പ്രിയ വർഗീസിൻ്റെ നിയമനത്തിൽ യു ജി സിയുടെ വാദങ്ങളെ എതിർത്ത് കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രിയ വർഗീസ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പ്രിയ വർഗീസിൻ്റെ നിയമനം ചട്ടവിരുദ്ധം അല്ലെന്നാണ് കണ്ണൂർ സർവകലാശാല തങ്ങളുടെ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീംകോടതിയെ നേരത്തെ അറിയിച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ യു ജി സി സമർപ്പിച്ച ഹർജിയിലാണ് സർവകലാശാല നിലപാട് അറിയിച്ചിരിക്കുന്നത്. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് യു ജി സി നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നാണ് സർവകലാശാല രജിസ്ട്രാർ തൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എഫ് ഡി പി പ്രകാരമുള്ള ഗവേഷണ കാലയളവ് അധ്യാപക പരിചയത്തിൽ കണക്കാക്കാം. സ്റ്റുഡൻസ് ഡീനായി പ്രവർത്തിച്ച കാലയളവും യോഗ്യതയ്ക്ക് പ്രിയയ്ക്ക് വിരുദ്ധമില്ലെന്നും കണ്ണൂർ സർവകലാശാല പറയുന്നുണ്ട്. ഇനിയെല്ലാം സുപ്രീംകോടതിയുടെ കയ്യിലാണ്. പ്രിയയുടെ നിരപരാധിത്വവും കഴിവും സുപ്രീംകോടതി മുമ്പാകെ തെളിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ.